ഹായ് ഓൺ ഓയിറ്റി റൈറ്റിംഗിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഫ്രേസസ് ആണ് ഫോളോഡ് ബൈ ആൻഡ് ഫോളോയിങ്. ഇതിൻ്റെ പ്രോപ്പർ യൂസേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോളോയിങ്ങിൻ്റെ പ്രോപ്പർ യൂസേജ് ആണ്. പല സ്റ്റുഡൻസിനുള്ളൊരു ഡൗട്ടാണ് ഫോളോയിങ് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിത് നോക്കാം. സോ നമുക്കൊരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. ഒരു പേഷ്യൻറ്റ് വീണു, ഓക്കെ, എന്തെങ്കിലും കാരണം കൊണ്ട് വീണു. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു, ഓക്കെ. സോ ഇവിടെ രണ്ട് ഈവൻസ് ആണ് നടന്നിട്ടുള്ളത്. ആദ്യം പേഷ്യൻറ്റ് വീണു, പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. സോ ഫസ്റ്റ് ഇവൻറ്റ് രണ്ടാമത് പറയുകയും സെക്കൻഡ് ഇവൻറ്റ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ, അതായത് ഈ ഇവൻറ്റിനെ നമ്മൾ റിവേഴ്സ് ആയിട്ട് പറയുമ്പോൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഫോളോയിങ് എന്ന് പറയുന്നത്. സോ ഇതൊരു സെൻറ്റൻസിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. മിസ്റ്റർ അലക്സ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഫോളോയിങ് എ ഫോൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഇവൻറ്റ് ഫോൾ ആണ്, രണ്ടാമത്തെ ഇവൻറ്റ് ആണ് ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ളത്. പക്ഷേ നമ്മൾ സെൻറ്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്തത്? റിവേഴ്സ് ഓർഡറിലാണ് അല്ലേ. ആദ്യം ഹോസ്പിറ്റലൈസേഷനും പിന്നീടാണ് ഫോളിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോളോയിങ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. സോ ഫോളോയിങ്ങിൻ്റെ പ്രോപ്പർ യൂസേജ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. And we'll be coming with yet another video on Followed By. So please stay tuned for that. This is Rehana from IILT. I hope this video was informative. For more such videos, follow us. IILT, it's my cup of tea.